സ്വന്തം സിദ്ധുസ് അത് പക്ഷേ ഇന്നലെ ഞാനൊരു കൊക്കറേഷായിട്ടല്ല വരുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഇപ്പൊ ഓരോ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഡിഫറെന്റ് തോട്ട്സ്. ഇപ്പൊ ഒരു കാര്യത്തിൽ തന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ചിന്താഗതിയെ കുറിച്ചാണ് ഞാനിപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ അയാളുടെ ചിന്തയിലുണ്ടാവുക പോലീസ് സ്റ്റേഷനിലത്തെ കേസുകൾ, എന്താ പറയാ, കുറ്റവാളികൾ, കേസിന്റെ ആ മുന്നോട്ടുള്ള പോക്കുഗതികൾ, അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ. അതുപോലെ തന്നെ ആയിരിക്കും ഒരു ഡോക്ടർ ഉണ്ടാവുക. ആ ഡോക്ടർക്ക് അവരുടെ ചികിത്സയെ കുറിച്ച്, അവരുടെ രോഗിയെ കുറിച്ച്, മരുന്നിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുക. അവരുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കുക. ഒരു ടീച്ചറായാലും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആയാലും അതുപോലെ തന്നെയാണ്. ഇപ്പോ കർഷകരാണ് ഇപ്പം വയലിൽ പണിയെടുക്കുന്ന അവർക്ക് സംസാരിക്കേണ്ട കാര്യത്തിന് ഞാറ് നടുന്നത്, പിന്നെ എന്താ പറയാ, കളം വെക്കുന്നതിനെ കുറിച്ച്, പിന്നെ അടുത്തുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൽ ഇപ്പൊ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന വിലയെ കുറിച്ച്, കസ്റ്റമറിന്റെ സ്വഭാവം, നമ്മുടെ ഉണ്ടാക്കുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത്. ഞാൻ സംസാരിക്കുന്നത് ഇപ്പോ പോയിലോ കൊയിലോ പോലുള്ള, അല്ലെങ്കിൽ ആന്റണി ചെക്കോവ്, ഓഷോ പോലുള്ള വലിയ വലിയ എഴുത്തുകാരുടെ ചിന്താഗതിയല്ല സംസാരിക്കുന്നത്. ഇപ്പൊ ഒരേ കാര്യത്തിന് എനിക്കും ഏട്ടനുണ്ടായ ഡിഫറെന്റ് തോട്ട്സിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, ഞങ്ങളുടെ ഷോപ്പിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമറുണ്ട്. ഒരു ലേഡിയാണ്, നല്ല കാണാൻ സുന്ദരിയൊക്കെയാണ്. ഓക്കെ, അവളുടെ വെളുപ്പ് കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ അസൂയ വന്നു, അത്രക്ക് വെളുപ്പാണ്. പിന്നെ ആകെ ഒരു സമാധാനം പല്ല് കുറച്ച് പൊന്തിട്ടാണ്. ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ഇപ്പം ഞങ്ങളുടെ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ എന്നെ പഠിപ്പിച്ച കൃഷ്ണ പണിക്കർ, വേങ്ങര കൃഷ്ണ പണിക്കർ, അദ്ദേഹം വറുത്തുകളിയുടെ ആശാനൊക്കെയാണ്. വറുത്തുകളി അതുപോലെ തന്നെ പൂരക്കളിയൊക്കെ ഇല്ലേ, അപ്പൊ അതിൻ്റെയൊക്കെ ആശാനാണ് അദ്ദേഹം. ആ ഒരു ഏരിയ നമ്മളെ ആ ഒരു പയ്യന്നൂർ ആ ഒരു ഏരിയയിലേക്ക് അറിയപ്പെടുന്ന ഒരു മറുത്തുകളി ആശാനാണ്. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോരോ ഉദാഹരണങ്ങൾ പറയുമ്പോഴും, ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ഉദാഹരണങ്ങൾ പറയും. അപ്പൊ ആ ഉദാഹരണം പറയുമ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, പല്ല് നന്നായാൽ പകുതി നന്നായാലും മൂക്ക് നന്നായാലും മുഴുവൻ നന്നായി. ഓക്കെ, അങ്ങനെ ഈ ഇപ്പം ഈ പെണ്ണൂറിൽ ഭയങ്കര വെളുപ്പാണ്, വെളുപ്പ് നല്ല ഒടുക്കത്തെ വെളുപ്പ്. ആ വെളുപ്പ് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് അസൂയും കുശുമ്പൊക്കെ വരച്ച് ഞങ്ങൾക്കറിയാം എനിക്കത് ഇത്രയും വെളുപ്പ് തരാം, അതിൽ പകുതികളും കിട്ടിയാൽ മതി എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ പല്ല് കഴിയുമ്പോൾ എനിക്ക് പകുതി ആശ്വാസമാകുക. നമ്മുടെ മാഷ പറഞ്ഞ പല്ല് നന്നായാലും പകുതി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് ആ പല്ല് കാണുമ്പോഴാണ് എനിക്ക് പകുതി ആശ്വാസമാകുക. ഓക്കെ, ഇവിടെ ഡെയിലി ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്ന ഒരു കസ്റ്റമറാണ്. അന്ന് ഒരു ദിവസം ഇതിനിടക്ക് ഒരു ദിവസം വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ബീട്രൂട്ട് ജ്യൂസ് തരുമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഇപ്പോഴില്ല. അങ്ങനെ ബീട്രൂട്ട് ജ്യൂസിന് തന്നെ അങ്ങനെ അധികം ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾക്കാർ വന്ന് ചോദിക്കത്ര അത് ആ കൂട്ടത്തിലാണ് ഇവളും. ഓക്കെ, അങ്ങനെ വന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഇന്നില്ല, വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇന്നലെ വന്നിട്ട് ചോദിച്ചു പിന്നെ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടെന്ന്. ഞങ്ങളില്ലാന്ന് പറഞ്ഞു വേറൊരു ജ്യൂസ് കുടിച്ചിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ അവൾ തെരഞ്ഞെടുത്ത് ആ ജ്യൂസ് കുടിച്ചിട്ട് അവളും പോയി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അന്ന് അവൾ ജ്യൂസ് ചോദിച്ചിട്ട് ഇന്നാണ് വന്നത്, നല്ല കാര്യമായി എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു അന്ന് ആ പിന്നെ ബേഡ്സ് എന്താ പറയുക, ബീട്രൂട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങി ചുളിഞ്ഞ് നാശ കോശമായിട്ട് ഇപ്പം പുറത്ത് കളയേണ്ടി വന്നതിന് വേസ്റ്റിലിടേണ്ടി വന്നിരുന്നു. എൻ്റെ ചിന്ത ആ ബീട്രൂട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത്, അത് ഉണങ്ങിക്കഴിഞ്ഞ് നാശകോശമായിട്ട് വേസ്റ്റ് കൊണ്ടുവന്നു. പക്ഷേ ഈ നിമിഷം ഏട്ടൻ ചിന്തിച്ചത് വേറൊന്നാണ്, അവർ ആ ബീട്രൂട്ട് പിന്നെ വാങ്ങിക്കൊണ്ടുവന്ന് അവള് പിന്നെ ജ്യൂസിന് വന്നില്ല, അതുകൊണ്ട് ആ ബീട്രൂട്ട് എടുത്തിട്ട് നമ്മൾ എന്താ പറയാ നട്ട് നനച്ച് അതിനെ പിന്നെ എന്താ പറയുക ബീട്രൂട്ട് കിളിർത്ത് വന്ന് അത് കാല് പിടിച്ചിട്ട് കൃഷി തന്നെ ഉണ്ടാക്കിയായിരുന്നു. അത് ഓരോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞാല് അദ്ദേഹത്തിന് ചിന്താഗതി പറഞ്ഞാല് ഒന്നിനെ കൊണ്ട് നമ്മൾ നശിക്കുമെന്ന് ചിന്തിക്കാണ്ട് പാടില്ല, അതിനെ കൊണ്ട് നമ്മൾ നന്നാവുമെങ്കിൽ അത് നമ്മൾ നന്നാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഈ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതി ഒരുപാട് ആൾക്കാർക്കൊന്നുണ്ടാവില്ല അല്ലേ. നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോഴേ എപ്പോഴും നാശത്തിനെ കുറിച്ചാണ് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു ആൾക്കാരുടെ മനോവ്യാപാരമാണ്. നമ്മളും ഒരു സാഹചര്യം ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഒരു സ്റ്റേജിലായി കഴിഞ്ഞാൽ നമ്മളും എന്താ പറയുക
പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതിന് നമ്മൾ നശിച്ചു പോകുന്ന ചിന്തിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കയ്യിൽ നശിച്ചു പോകുന്ന ചിന്തിക്കാതെ, അതിനെ കൊണ്ട് എന്താണ് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു രസപ്രിയമായിട്ട് ഉടൻ വരുന്നവർക്ക് അവരെല്ലാവർക്കും ബൈ.